റിനോഷിനെതിരെ ഈ ആഴ്ച രണ്ട് ആരോപണങ്ങളാണ് വിഷ്ണു ഉന്നയിച്ചിരിക്കുന്നത് ആ രണ്ട് ആരോപണങ്ങളെക്കുറിച്ച് അവിടെ റിനോഷും മിഥുനുമിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുറത്തുപോയ പോയ കണ്ടസ്റ്റന്റുമായിട്ടുള്ള ആ ഒരു വിഷയം അത് അവിടെ ഒരു പർപ്പസ് പുള്ളി ചെയ്തത് ആ കാര്യമല്ലെന്നും അത് സഹോദരനും സഹോദരിയായിട്ട് നല്ല ഫ്രണ്ട്സായിട്ടും ഞങ്ങൾ സംസാരിച്ച ആ ഒരു ടോക്ക് പിന്നീട് ഇങ്ങനെ മോശമായി എന്റെ തലയിൽ കൊണ്ടുവന്ന് ചാർത്തേണ്ട ആവശ്യകത എന്ത് എന്നവിടെ റിനോഷ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ലഹരി മരുന്നുകൾ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം അതും എന്റെ തലയിൽ അവൻ കൊണ്ടുവന്ന് ഇട്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു റിനോഷൻ മിഥുവിന്റെ അടുത്ത് പക്ഷെ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ സംഭവിച്ചപ്പോൾ രണ്ടു മൂന്ന് ആയിട്ടുണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ പുറത്ത് വളരെയധികം ചർച്ചയായിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് കുറെ പേര് റിനോഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പുറത്തു പോയ ആ കണ്ടസ്റ്റന്റ് ആ മത്സരാർത്ഥി ഇതിനെതിരെ ഏഷ്യനെറ്റിന് വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുകയും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനും പോവുകയാണ് എന്ന് അറിയാനായിട്ട് സാധിച്ചത് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വീക്ക്എന്റ് എപ്പിസോഡിൽ കാലാട്ടം വരുന്ന സമയത്ത് വിഷ്ണുവിനെതിരെ എന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിഷ്ണുവിന്റെ അടുത്ത് എന്താണ് വാർണിംഗ് ആണോ കൊടുക്കുന്നത് ഇനി ഇതിനെതിരെ വിഷ്ണുവിനെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം റൂൾസ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗെയിമിൽ നിന്ന് പുറത്തുപോയ മത്സരാർത്ഥികളെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് ഇങ്ങനെ മോശമായ കാര്യങ്ങൾ ഒട്ടും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വിഷ്ണു അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് വിഷ്ണു റിനോഷിനെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ അത് എഫക്റ്റ് ചെയ്യുന്നത് പുറത്തു പോയ മത്സരാർത്ഥിയെ കൂടിയാണ് പ്രത്യേകിച്ച് ആ മത്സരാർത്ഥിക്ക് അത് ഹേർട്ട് ചെയ്യുകയും ആ മത്സരാർത്ഥി അത് കംപ്ലൈന്റ് ചെയ്യുകയും നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയുന്ന നിലയ്ക്ക് എന്തായാലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടത് യേശുനെറ്റിനെ വേണ്ടിവരും അപ്പൊ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെ വിഷ്ണുവിനെതിരെ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്താണ് വിഷ്ണു ലഹരികൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ റിനോഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് അത് പറഞ്ഞ വഴിക്ക് അവിടെ ഷിജു പറയുന്നുണ്ട് അത് വെറുതെ തമാശ രീതിയിൽ പറഞ്ഞതാണ് ചെയ്തതാണ് അത് സീരിയസ് ആക്കല്ലേ വിഷ്ണു എന്ന് അവിടെ ഷിജു പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ വിഷ്ണു അവിടെ ശോഭയടുത്ത് ചോദിക്കുന്ന ഒരു ചേച്ചി ചേച്ചിയുടെ അടുത്താണെന്ന് അന്ന് സംസാരിച്ചത് അപ്പോൾ അത് ലഹരികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ അപ്പോൾ അവിടെ ശോഭ അതേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് സോറി പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞില്ല പിറ്റേ ദിവസം വന്ന് പറഞ്ഞു എന്ന് അവിടെ ശോഭ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനോഷ് അത് വെറുതെ തമാശയായിട്ടൊരു അവിടെ നടക്കുന്ന ഒരു കോമൺ ടോക്കിലെ വെറും തമാശ രീതിയിൽ പറഞ്ഞ ഒരു കാര്യം അവിടെ വിഷ്ണു ഇപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുത്തിട്ടിരിക്കുകയാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ആരും തന്നെ അത് സീരിയസ് ആക്കിയിട്ടില്ല വിഷ്ണു അത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസ് ആണ് അവിടെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോലും അത് അവർക്ക് എതിരെ തിരിക്കാനുള്ള ഒരു അമ്പുകളായിട്ടോ വടികളായിട്ടോ നമ്മൾ അത് യൂസ് ചെയ്യും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത് തന്നെയാണ് വിഷ്ണു അവിടെ ചെയ്തത് വിഷ്ണുവിന്റെ കയ്യിൽ കിട്ടിയ രണ്ട് കാര്യങ്ങൾ വെച്ച് വിഷ്ണു അവിടെ പയറ്റുന്നു റിനോഷിനെതിരെ നിൽക്കുന്നു അതാണ് വിഷ്ണു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം പുറത്തുപോയ മത്സരാർത്ഥികളെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിന് അതിനെതിരെ ആക്ഷൻ വരും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ തമാശയാണെങ്കിൽ പോലും തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുകയും ആക്ഷൻ കാണിക്കുകയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് പുറത്ത് നെഗറ്റീവ് ആയിട്ട് തന്നെ വരും നമുക്കറിയാം ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് റിനോഷിനെതിരെ ലഹരി പ്രമോട്ട് ചെയ്യുന്നു എന്ന തരത്തിൽ ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളും വന്നതാണ് അങ്ങനെ തന്നെയാണ് പുറത്തേക്ക് അത് എത്തിയതും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ വിഷ്ണു പറഞ്ഞതിനെ നമുക്ക് പൂർണ്ണമായും കുറ്റപ്പെടുത്താനായിട്ട് ഒരിക്കലും കഴിയില്ല ഇപ്പൊ രണ്ട് ആരോപണങ്ങൾ റിനോഷ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ആരോപണം എന്തായാലും ഈ ആഴ്ച വീക്കെന്റിൽ വരുന്ന സമയത്ത് ലാലേട്ടൻ അതിന് തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെ കരുതുന്നു എന്തായിരിക്കും ചിലപ്പോൾ ഇനി വിഷ്ണുവിനെ പുറത്തേക്ക് പോകേണ്ടി വരുമോ അതോ വിഷ്ണുവിനൊരു വാണിംഗിൽ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തമാശ ണെങ്കിൽ നമ്മൾ അവിടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റിനോഷെ അത് നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി ശ്രദ്ധിക്കുക അവിടെ തമാശ രീതിയിൽ മാത്രം തന്നെയാണ് അവിടെ മാരാർ പൊക്കുന്ന ഏക്ഷം കാണിച്ചത് പക്ഷേ അതിനെതിരെ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് അത് മുണ്ടു പൊക്കിയും കൂടിയില്ല ഒരു ഏക്ഷം മാത്രമാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ അവിടനെതിരെ മാരാർക്കെതിരെ എല്ലാവരും തിരിഞ്ഞൊരു കാര്യമാണത് അപ്പോൾ ഇതും തമാശ രീതിയിലാണെങ്കിൽ പോലും അത് പുറമേക്ക് എത്തുന്നത് വളരെയധികം സീരിയസ് ആയിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലടക്കം വരാം അത് അങ്ങനെ സംഭവിക്കാം എന്നുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അത് വെറും കോമഡി ആയിരുന്നു എന്നുള്ളത് ഹൗസിനുള്ളിലെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യവുമാണ് എന്തായാലും വിഷ്ണുവിനെ ഈ രണ്ട് വിഷയത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്ത് ചെയ്യും എങ്ങനെ റിയാക്ട് ചെയ്യും എന്താണ് വിഷ്ണുവിനെ കിട്ടാൻ പോകുന്ന വാണിംഗ് പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളത് നമുക്കിനി വെയിറ്റ് ചെയ്തിരുന്നു നോക്കേണ്ടി വരും